അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഫതുഹുൽ കയ്യൂം, സബഖ് നമ്പർ 2, ബൈത്ത് നമ്പർ 4. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഹമ്മദുല്ലാഹ റബ്ബുൽ ആലമീൻ വഅസ്സല്ലി വഅസല്ലിമു അലാ റഹ്മത്തിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു നമ്മളെ മാതാപിതാക്കൾ, മശായിഖന്മാർ, ഉസ്താദുമാർ, ബന്ധപ്പെട്ടവരെല്ലാവർക്കും ഇരുലോക വിജയം നൽകട്ടെ. ധാരാളം ഇൽമു പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. നമ്മളെ മുസന്നിഫീങ്ങൾ, മശായിഖിനൊക്കെ അള്ളാഹു മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെ മുത്തഅല്ലിമീങ്ങളുടെ അദബുകളാണ് പറയുന്നത്. അള്ളാഹു അതൊക്കെ നമുക്ക് പഠിക്കാൻ കാപ്പെടുത്തം മുക്കാപ്പൊരുത്തം നമ്മുടെ അദബ് നമുക്ക് പഠിക്കാൻ ജീവിതത്തിൽ പകർത്താൻ തോഫീക്ക് നൽകട്ടെ. അദബുള്ള യഥാർത്ഥ മുത്തഅല്ലിമീങ്ങൾ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. മരണം വരെ നമ്മുടെ യഥാർത്ഥ ഉഖ്റവിയായ മുത്തഅല്ലിമീങ്ങളിൽ ആലിമീങ്ങൾ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ബഹുമാനികളെ, ഇന്ന് 4-ാമത്തെയും 5-ാമത്തെയും ബൈത്താണ്. ഇന്നലെ 3 ബൈത്തിൽ ഹംദ്, സ്വലാത്ത്, സലാമൊക്കെ പറഞ്ഞു. ഇന്ന് മുസന്നിഫിന്റെ പേരും അതുപോലെ വിദ്യാർത്ഥിയോട് അദബുള്ള കുട്ടിയാണെന്ന് പറയണം. നാളെ 6-ാമത്തെ ബൈത്ത് മുതൽ ഓരോ അദബുകൾ പറയും. നാളെ എടുക്കാവുന്ന 6-ാമത്തെ ഒറ്റ ബൈത്തിൽ തന്നെ 4 അദബുകളാണ് പറയുന്നത്. നമുക്ക് പാടി നോക്കാം, ഇന്നത്തെ ബൈത്ത് പരിശോധിക്കാം. وبعد قال عبده الموفق منتخب واليده الموفق يا طالب العلم رفيع الداب تعلم العلم بذي الآداب. 4, 5, 2 ബൈത്തുകൾ. 4-ാമത്തെ ബൈത്ത്, 5-ാമത്തെ ബൈത്ത്, ഇങ്ങനെ 2 ബൈത്താണെന്ന് നമുക്ക് വായിക്കാനുള്ളത്. وبعد قال عبده الموفق منتخب واليده الموفق يا طالب العلم رفيع الداب تعلم العلم بذي الآداب. അല്ലാഹു മനസ്സിലാക്കാൻ, ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വായിക്കാം. അപ്പോ 4-ാമത്തെ ബൈത്ത്, മുസന്നിഫ് ആരാണ്, ഗ്രന്ഥകർത്താവ് ആരാണ് എന്നാ പറയണത്. വബഅദു, ശേഷം. വബഅദു ബിസ്മി ഹംദ് സ്വലാത്ത് സലാം തുടങ്ങിയ പ്രാരംഭ മുറകൾക്ക് ശേഷം. എല്ലാ കിതാബിന്റെ ശൈലിയാണ് ഒരു കാര്യം പറയുമ്പോൾ ബിസ്മി ഹംദ് സ്വലാത്ത് സലാം ഇതൊക്കെ വേണം, അതൊക്കെ ഇന്നലെ പറഞ്ഞു. അതിനൊക്കെ ശേഷം പല കാര്യങ്ങളും പറയാണ്ടെങ്കിൽ പറയാണ്. എന്താ പറയണത്? കാല പറഞ്ഞു, അബുദുഹു അള്ളാഹുവിന്റെ അടിമ പറയുന്നു. ഇവിടെ വബഅദു എന്നതിലെ വാവ് കളയപ്പെട്ട അമ്മ എന്നതിന്റെ പകരമാണ്. അതുകൊണ്ട് തന്നെ കാല പറയുമ്പോൾ ഫാവ് ആവശ്യമല്ല. ഇതൊക്കെ എല്ലാ കിതാബിലും പിന്നെ ചർച്ചയാണ്. പിന്നെ അബുദുഹു, അബുദുഹു അള്ളാഹിന്റെ അടിമ പറയുന്നു. അബ്ദുഹു എന്ന് പറഞ്ഞാല് അബ്ദുല്ല എന്ന് പറഞ്ഞാല് അത് മുസന്നിഫിന്റെ പേരല്ല കേട്ടോ. അബുദു അള്ളാഹിന്റെ അടിമ പറയുന്നു. നഹവിന്റെ ബൈത്ത് കിതാബില്ലേ, ഖാല അൽ ഫഖീറു ഉമർ ബിനിൽ വാർദി. അവിടെ ഫഖീർ പറഞ്ഞു അല്ലേ, അതേ അർത്ഥം തന്നെ. ഇവിടെ അവിടെ ഫക്കീറിന്റെ അർത്ഥം അള്ളാഹുവിനേക്ക് ആവശ്യമായ. ഇവിടെ അബുദ് പറഞ്ഞാല് അടിമ പറഞ്ഞു. അപ്പൊ കാല അബുദുഹു അള്ളാഹുവിന്റെ അടിമ പറയുന്നു. അൽ മുവഫഖു, മുവഫഖ് അതായത് മുവഫഖ് പറയുന്നു. മുവഫഖ് എന്ന് പറഞ്ഞാല് രചയിതാവിന്റെ സ്ഥാനപ്പേരാണ്. അബുദ് എന്നതിന്റെ അതഫ് ബയാനാണ് മുവഫഖ്. മുവഫഖ് എന്ന് പറഞ്ഞ ഭാഗമാണെങ്കിൽ അത് പോയാനാണ്. ഇനി മുവഫഖ് ബദലും ആക്കാം കേട്ടോ. മുവഫഖ്, മുവഫഖ്, മുവഫഖ് എന്ന് പറയുമ്പോൾ മുവഫഖിലെ ഫാ എനിക്ക് ഫതഹായിട്ടാണ് വായിക്കേണ്ടത് കേട്ടോ. പിന്നെ മുൻതഹബുൻ അതായത് മുൻതഹബ് പറയുന്നു. ആ മുൻതഹബിന്റെ ചുവട്ടില് ഇതാണ് മുസന്നിഫിന്റെ പേര് എന്ന് എഴുതി കൊടുക്കുക. അതായത് ബഹുമാനപ്പെട്ട കിതാബ് അതുക്കിയുണ്ടല്ലോ, ഹിദായത്തിൽ അതുക്കിയ, അതുക്കിയ എന്നുള്ള കിതാബില്
ജൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു കബീർ രചിച്ച ഹിദായത്തുൽ അദക്കിയുടെ വ്യാഖ്യാനമുണ്ട്. ആ കിതാബില് ഷെയ്ഖ് മുഹമ്മദ് നൂരി അൽ ജാവി അലി എഴുതുന്നുണ്ട്. എന്ത്? മുൻതഖബ് നമ്മുടെ മുസന്നിഫിന്റെ, ഫത്തുഹുൽ കയ്യൂമിന്റെ മുസന്നിഫിന്റെ പേരാണ്. ശരിക്കും ഇവിടെ നിയമം ആദ്യം ഇസ്മു പറയണം, പിന്നെ ലഖബ് പറയണം, ഇതല്ലേ നിയമം. എന്നാ ഇവിടെ ലഖബാണ് മുവഫഖാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്, രണ്ടാമതാണ് മുൻതഖബ് എന്ന് പറഞ്ഞ ഇസ്മു പറഞ്ഞത്. അത് ബൈത്തിന്റെ സൗകര്യത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ മുൻതഖബ് ശരിക്കും ഫുള്ള് പേര് മുൻതഖബുവിന് മുവഫഖ്, അതാണ് മുസന്നിഫിന്റെ പേര്, മനസ്സിലാക്കുക. വാലിദുഹു, വാലിദുഹു മുൻതഖബ് എന്ന മഹാനവറുകളുടെ പിതാവിന്റെ പേരാകുന്നത് അൽ മുവഫഖു. മുവഫഖ് എന്നാണ് ഉപ്പാന്റെ പേര്. അപ്പൊ കൂട്ടി പറയുമ്പോ മുസന്നിഫിന്റെ പേരെന്താണ്? മുൻതഖബുവിനിൽ മുവഫഖ് എന്ന് പറഞ്ഞാൽ മതി. ചില കിതാബില് നുസ്ഖയിലൊക്കെ വാലിദുഹുൽ മുവഫഖു എന്നുള്ളടത്ത് മുവഫഖ് എന്നടത്തുള്ള ഹംസക്ക് പകരം വാവ് കാണുന്നുണ്ട്. മുവഫിഖ്, മുവഫിഖ്, മുഅഫിഖ്. പിന്നെ മുസന്നിഫിന്റെ താരീഖുകളൊന്നും ഇതിന്റെ വ്യാഖ്യാനങ്ങളൊന്നും കാണുന്നില്ല, കൊടുത്തിട്ടില്ല. ഇപ്പൊ നമ്മളെ കിതാബിൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പൂക്കോട്ടി ഉസ്താദിന്റെ കിതാബിൽ ഇത്ര പറഞ്ഞിട്ടുള്ളു. ഇപ്പൊ മുൻതഖബാണ് മുസന്നിഫിന്റെ പേര് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു നാഫി ആയിരുന്നു നമുക്ക് നൽകട്ടെ. മഹാൻ അവരുടെ ദറജ അള്ളാഹ് ഉയർത്തി കൊടുക്കട്ടെ. അവരൊക്കെ വർക്കത്തുണ്ട്, ധാരാളം ഇൽമ പഠിക്കാൻ നമുക്ക് തോഫിക്ക് നൽകട്ടെ. അപ്പോ വബഅദു ഖാല അബദുഹുൽ മുവഫഖു മുൻതഖബു വാലിദുഹുൽ മുവഫഖു, ഇതാണ് നാലാം ബൈത്ത്. അതിന്റെ ആശയം എന്തായി? ബഹുമാനപ്പെട്ട മുസന്നിഫ് മുൻതഖബ് റളിയല്ലാഹു അൻഹു എന്നാണ് അതിന്റെ ആശയം അല്ലെ? അവരുടെ ഉപ്പാന്റെ പേരും പറഞ്ഞു, മുസന്നിഫിന്റെ പേര്. അപ്പൊ നാലാമത്തെ ബൈത്തിൽ മുസന്നിഫിന്റെ പേര് പറഞ്ഞു. ഇനി അഞ്ചാമത്തെ ബൈത്താണ്. യാ ത്വാലിബൽ ഇൽമി റഫീഉ ദാബി തഅല്ലമിൽ ഇൽമ ബിദിൽ ആദാബി, അഞ്ചാമത്തെ ബൈത്താണത്. അർത്ഥം എന്താ? യാ ത്വാലിബൽ ഇൽമി, മതവിജ്ഞാനം തേടുന്നവനെ, യാ ത്വാലിബൽ ഇൽമി അറിവ് തേടുന്നവനെ, ഓ സ്റ്റുഡന്റെ, മുതഅല്ലിമേ എന്നാണ് അർത്ഥം. റഫീഉ ദാബി, സ്ഥാനം ഉയർന്നവനായ മുതഅല്ലിമേ. റഫീഉ റഫീഇ, റഫീഇ എന്ന് വേണമെങ്കിൽ വായിക്കാം. താലിബുൽ ഇൽമ് എന്നതിൽ ഇൽമിന്റെ സിഫത്തായിട്ടെ റഫീഇ എന്ന് ജറായിട്ട് വായിക്കാം. സ്ഥാനത്തെ ഉയർത്തുന്ന അറിവ് എന്ന ആ അമ്പ്രുണ്ടല്ലോ, അർത്ഥകൽപ്പന, അങ്ങനെ നടത്തും ചെയ്യാം. ഇപ്പൊ നസ്ബു വായിക്കുമ്പോൾ നമ്മളിപ്പോ നസ്ബല്ലേ വായിച്ചത്, ആ ഇൽമു മൂലം സ്ഥാനത്തെ ഉയർത്തിയ വിദ്യാർത്ഥി എന്ന അർത്ഥവും കൊടുക്കാം. നമ്മളിപ്പോ നസ്ബു കൊടുത്ത് വായിക്കുക. യാ ത്വാലിബൽ ഇൽമി, ഇൽമ് തേടുന്നവനെ, റഫീഉ ദാബി സ്ഥാനം ഉയർന്നവനായ, സ്ഥാനം ഉയർന്നവനായ കേട്ടോ വായിച്ചി. രണ്ട് വ്യാഖ്യാനവും ഇതിൽ കാണുന്നുണ്ട്. രണ്ടും എഹ്തിമാലാണ്, മൻസൂബുമാക്കാൻ പറ്റും. മൻസൂബാക്കുമ്പോ ത്വാലിബ് എന്നുള്ളതിനക്ക് നഅത്തായിട്ട് കേട്ടോ. എന്നാൽ ജറുമാക്കാം, ഇൽമിനക്ക് സിഫത്തായിട്ട്, രണ്ടും പറ്റും. അപ്പൊ യാ ത്വാലിബൽ ഇൽമി റഫീഉ ദാബി, സ്ഥാനം ഉയർന്നവനായ മുത്തല്ലിമേ. യാ ത്വാലിബൽ ഇൽമി റഫീഉ ദാബി, സ്ഥാനം ഉയർന്നവനായ മുത്തല്ലിമേ. തഅല്ലമിൽ ഇൽമാ, തഅല്ലം നീ പഠിക്കുക. അൽ ഇൽമാ, അറിവിനെ നീ പഠിക്കുക. ഇൽമോട് ഉദ്ദേശിക്കുന്ന കമ്പ്യൂട്ടറും ഡാൻസൊന്നുമല്ല, മതപരമായ ഇൽമാണ്. ഇൽമ ശറഈ ആണ്,
ത്വാലിബൽ ഇൽമ എന്നല്ല വിളിച്ചത്, ഇൽമ ശറ ആണ് ഉദ്ദേശിക്കുന്നത്. തഅല്ലമിൽ ഇൽമ, മതപരമായ ഇൽമ നീ പഠിക്കുമോനെ. ബിദിൽ ആദാബി, മര്യാദയോടുകൂടെ. ബിദിൽ ആദാബി, മര്യാദയുമായി ബന്ധപ്പെട്ട് നീ ഇൽമ പഠിക്കുമോനെ. അപ്പോ എന്തായി ഇപ്പൊ ഈ വായത്തിന്റെ ആശയം എന്തായി? ഇവിടെ ബിദിൽ ബാബി ആദാബി എന്ന് പറഞ്ഞിടത്ത് ബാ മുലാവസത്തിന് കാണാം, ഇതിനുള്ള ഇസ്മിഷാറത്താണ് മുഅന്നസിന് കാണല്ലോ, അതിന് ബദലാണ് ആദാബ് എന്നുള്ളത്. അല്ലെങ്കിൽ അതിപ്പോ വരാനുമാക്കാം. പിന്നെ മൊത്തത്തിൽ മജ്മൂ അതിന്റെ ജാർ മജ്മൂആണ്, ഹാലിന്റെ മക്കാമിലാണ്. താലം എന്നുള്ള ലമീർ, താലമിന്റെ ലമീർ ആണ് സുഹൈബ് ഹാലി. പിന്നെ അപ്പൊ ആശയം എന്തായി? ആശയം അഞ്ചാമത്തെ ബൈത്തിന്റെ ആശയം, ഇൽമ തേടുന്ന വിദ്യാർത്ഥി വളരെ സ്ഥാനം ഉയർന്നവനായ മോനെ, താഴെ വിവരിക്കുന്ന മര്യാദകളൊക്കെ പാലിച്ച് നീ ഇൽമ പഠിക്കണേ, താല്യം നീ ഇൽമ പഠിക്കണേ എന്നാണ് പറയുന്നത്. ഇപ്പൊ രണ്ട് ബൈത്താണ് എടുത്തത്. ഇനി നാളത്തെ ആറാമത്തെ ബൈത്തിലാണ് എന്താണ് അദബുകൾ, മുത്തഅല്ലിമിന്റെ അദബുകൾ. ആറാമത്തെ ഒറ്റ ബൈത്തിൽ തന്നെ നാല് അദബുകൾ നാളെ പഠിക്കും. ദുആ വസിയ്യത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.